ഈശോ മിഷിഹായിക്കും സ്തുതിയായിരിക്കട്ടെ കൂട്ടുകാരെ അങ്ങനെ നമ്മൾ ഉണ്ണീശോയുടെ ജനനത്തിനായുള്ള ഒരുക്കത്തിൻ്റെ മൂന്നാം ദിവസത്തിൽ എത്തിയിരിക്കുന്നു പഴയ പുസ്തകങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈശോയെ നമ്മൾ അങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ ഇന്നലെ നമ്മൾ അബ്രാഹത്തിന് ദൈവം നൽകിയ ആ വലിയ പ്രോമിസ് ഈശോയിലൂടെ പൂർത്തിയായി എന്ന് മനസ്സിലാക്കി ഇന്ന് പുതിയൊരു കാര്യം പുതിയൊരു വചനത്തിലൂടെ നമുക്ക് കേൾക്കാം ഇസഹാക്കിനെ എല്ലാവർക്കും അറിയില്ലേ നമ്മൾ ഇന്നലെ പറഞ്ഞ അബ്രാഹത്തിൻ്റെ മകനാണ് ഇസഹാക്ക് ഇസഹാക്കിനെ ദൈവം അബ്രാഹത്തിന് വാഗ്ദാനം ചെയ്തപ്പോൾ ഈശോയെ കുറിച്ച് അവിടെ പറഞ്ഞിരുന്നോ നമുക്ക് നോക്കാലെ ഇന്നത്തെ വചനം ഉൽപ്പത്തിയുടെ പുസ്തകം പതിനേഴാം അധ്യായം പത്തൊമ്പതാം വാക്യമാണ് ദൈവം അരുൾ ചെയ്തു നിന്റെ ഭാര്യ സാറ തന്നെ നിനക്ക് ഒരു പുത്രനെ പ്രസവിക്കും നീ അവനെ ഇസഹാക്ക് എന്ന് വിളിക്കണം അവനുമായും അവന്റെ സന്തതികളുമായും ഞാൻ നിത്യമായ ഒരു ഉടമ്പടി സ്ഥാപിക്കും ഇതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം ഇസഹാക്ക് അബ്രാഹത്തിൻ്റെ വാഗ്ദാന സന്താനമാണ് വാഗ്ദാന സന്താനമോ അതെന്താണ് അതായത് വയസ്സായ അബ്രാഹത്തിനും കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ലാത്ത വന്തിയായ സാറാക്കും കുറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം ലഭിച്ച കുഞ്ഞാണ് ഇസഹാക്ക് അതിനാൽ തന്നെ ഇസഹാക്ക് അബ്രാഹത്തിൻ്റെയും സാറായിയുടെയും കഴിവിനാൽ ഉണ്ടായ കുഞ്ഞല്ല മറിച്ച് ദൈവത്തിന്റെ കഴിവിനാൽ അവിടുത്തെ കൃപയാൽ ഉണ്ടായ മകനാണ് ഇതുപോലെ തന്നെയല്ലേ ഈശോയും ഏതെൻ തോട്ടത്തിൽ രക്ഷകനെ വാഗ്ദാനം ചെയ്ത് നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മുടെ എല്ലാ പാപത്തിനും പരിഹാരമായി രക്ഷകനായി ഈശോ ജനിച്ചത് മറിയം പരിശുദ്ധാത്മാവിനാലാണ് ഗർഭിണിയായത് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തേഴാം വാക്യത്തിൽ നമുക്ക് കാണാനാകും ഈശോ മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കു വേണ്ടി ദൈവം നൽകിയ വാഗ്ദാന സന്തതിയാണ് അതുകൊണ്ടാണ് ഉൽപ്പത്തിയുടെ പുസ്തകം പതിനേഴാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് അവന്റെ സന്തതിയുമായി അതായത് ഈശോയുമായി ഞാൻ നിത്യമായ ഉടമ്പടി സ്ഥാപിക്കുമെന്ന് ഒരു കാര്യം കൂടി പറയാം ഇസഹാഖെന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം പുഞ്ചിരി പൊഴിക്കട്ടെ എന്നതാണ് കുഞ്ഞുങ്ങളില്ലാതെ സങ്കടപ്പെട്ടിരുന്ന അബ്രാഹത്തിനും സാറാക്കും വയസ്സാം കാലത്ത് ദൈവം നൽകിയ പുഞ്ചിരിയായിരുന്നു ഇസഹാഖെങ്കിൽ ദൈവം മനുഷ്യകുലത്തിന് നൽകിയ രക്ഷയുടെ വലിയ സന്തോഷമായിട്ടാണ് ഈശോയെ ലൂക്കായുടെ സുശേഷം രണ്ടാം അദ്ധ്യായം പത്താം വാക്യത്തിൽ കാണാനാകുന്നത് ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായൊരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ഈശോയാകുന്ന വലിയ സന്തോഷമാണ് ഓരോ ക്രിസ്തുമസും നമുക്ക് പ്രോമിസ് ചെയ്യുന്നത് ഏറെ സ്നേഹത്തോടെ ഒരുക്കത്തോടെ വിശുദ്ധിയോടെ ഈ സന്തോഷത്തെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം ഉണ്ണീശോ നാം ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമീൻ